കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹവും ആഘോഷപൂർവ്വം ദീപാവലിയെ വരവേൽക്കുകയാണ്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷം ഗംഭീരമാക്കുകയാണ്. ഫ്ളാറ്റുകളിലാണ് എല്ലാവരും ഒത്തുചേർന്നത്. കൊച്ചിയിൽ നിന്ന് ശ്രാഗിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹമടക്കം ആഘോഷപൂർവ്വം ദീപാവലിയെ വരവേൽക്കുകയാണ്. അവർ മൺചിരാതിൽ ദീപങ്ങൾക്ക് തെളിയിച്ചുകൊണ്ട് പൂജയും ആരതിയും ഒക്കെയായി ആഘോഷം ഗംഭീരമാക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഉത്തരേന്ത്യൻ സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരം കൂടിയാണ് കൊച്ചി. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. എവിടെ വരെയായി ആഘോഷങ്ങൾ? നെല്ലായിട്ട് ആഘോഷമാണ്. അതെ, നമ്മുടെ ഇന്ന് നാളെ ദീപാവലിയാണ്, ഇന്ന് ഉത്തര ദീപാവലിയാണ്. സോ വി ആർ വെരി ഹാപ്പി ടു സെലിബ്രേറ്റ് ഇയർ ദീപാവലി. എല്ലാവരും പരമ്പരാഗതമായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ചാണല്ലോ. അതിൻ്റെ പാരമ്പര്യം നമ്മുടെ ആഘോഷമാണ്. അപ്പോൾ പരമ്പരമായിട്ട് നമ്മളെല്ലാം നീക്കണം. അതെല്ലാം നമ്മുടെ രാസ്ഥാനായിട്ട് വേറെ വേറെ ഭാഗമായിട്ട് ഉത്തരവാദിത്തത്തിൽ നമ്മുടെ ആളാണ്. എന്തായാലും ആ നിലയിലാണ് ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികളടക്കമുള്ളവർ ഇവിടെയുണ്ട്. മോളെ, എവിടെ വരെയായി ദീപാവലി? ദീപാവലി നല്ല ആഘോഷമാണ്. ഇവിടെ ഞങ്ങളെല്ലാ ഹിന്ദുകാരും ആർത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. മധുരമൊക്കെ കഴിച്ചോ? ലഡുവൊക്കെ കഴിച്ചോ? ഇല്ല, ഇപ്പൊ കഴിക്കാൻ തയ്യാറായിരിക്കുക. എന്തായാലും ഈ വലിയ ആഘോഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൂജയും ആരതിയും ഒക്കെയായി അവർ ആഘോഷം കൊഴുപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും നന്മയുടെ ഒരു ആഘോഷം കൂടിയാണ് ദീപാവലി. തിന്മയ്ക്ക് മേൽ നന്മ വിജയം കൈവരിച്ച ഒരു സമയമാണ്. എന്തായാലും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പരമ്പരാഗത വേഷത്തിൽ ഏവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഒരു സുന്ദരമായിട്ടുള്ള ഒരു സമയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ഐതിഹ്യങ്ങളും ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടുണ്ട്. നരകാസുരനെ മഹാവിഷ്ണു വധിച്ച കഥയ്ക്കാണ് കൂടുതൽ പ്രചാരം. അതോടൊപ്പം തന്നെ രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ സീതാസമേതനായി അയോധ്യയിലേക്ക് എത്തിയ സമയവും ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എന്തായാലും അവർ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്ത് അതൊക്കെ കഴിച്ചുകൊണ്ട് ഏവരും ആഘോഷം പൊടിപിടിക്കുകയാണ്. എന്തായാലും ദീപാവലി ആഘോഷത്തിൻ്റെ നിറവിലാണ് രാജ്യമെങ്ങും. കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹമടക്കം വലിയ ആഘോഷത്തോടുകൂടി ദീപാവലി ആഘോഷിക്കുന്നു. എന്തായാലും നിറക്കൂട്ടുകൾ ഒക്കെ നിലത്ത് വരച്ചുകൊണ്ട് ആ ആഘോഷം ഗംഭീരമാക്കുകയാണ് ഏവരും. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.